ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷൻ ഡിസംബറിൽ നടക്കും അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ആയിട്ട് അതിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഡേറ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ആയി ആയിക്കഴിഞ്ഞാലും നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇഗ്നോയ്ക്കകത്ത് എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെൻറ്റ് അപ്പോൾ നമ്മൾ ഡിസംബറിൽ എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഒക്കെ അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കിയിട്ട് നമ്മുടെ സ്റ്റഡീ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് ആർക്കൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അസൈൻമെന്റ് എവിടെ നിന്നാണ് കിട്ടുക ഏത് ഉള്ള അല്ലെങ്കിൽ ഏത് അസൈൻമെന്റ് ആണ് നമ്മൾ എഴുതേണ്ടത് എന്നീ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒരു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റ് ആർക്കൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏത് അസൈൻമെന്റ് ആണ് എഴുതുക എവിടെന്നാണ് ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഇടുന്നത് അടുത്ത വീഡിയോ അപ്പൊ നമ്മൾ നമ്മൾ ഡിസംബർ എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിന്റെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ആയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു കോമൺ ഡേറ്റ് ആണ് കേട്ടോ പക്ഷേ ഈ ഒരു ഡേറ്റിൽ തന്നെ ആവണമെന്നില്ല എല്ലായിടത്തും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ ഇതിനോട് ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് ആണ് ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളത് സെപ്റ്റംബർ മുപ്പതാം തീയതി ഞാൻ അങ്ങനെ പല അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ഡൗൺലോഡ് ആക്കിയിട്ട് അതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഡേറ്റ് നോക്കിയ സമയത്ത് പല പ്രോഗ്രാമിലും പല ഡേറ്റൊക്കെയാണ് കണ്ടത് അപ്പോൾ എം കോം നോക്കിയ സമയത്ത് എം കോം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കണ്ടു അതുപോലെ ബി എ പ്രോഗ്രാം എം എ പ്രോഗ്രാം അങ്ങനെ ഇയർ വൈസ് പ്രോഗ്രാം ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് സെപ്റ്റംബർ മുപ്പത് കണ്ടു അതേപോലെ തന്നെ നമ്മൾ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള എം ബി എം സി എ അതൊക്കെ നമ്മൾ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് നിന്ന് കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏതാണ് ശരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഇഗ്നോയുടെ കോമൺ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ എക്സാമിലോട്ട് വരുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അപ്പൊ നിങ്ങൾക്കിപ്പോൾ എം കോമിൽ നിങ്ങൾ സെപ്റ്റംബർ പതിനഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സെപ്റ്റംബർ മുപ്പതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വയ്ക്കാം കേട്ടോ അതായത് പതിനഞ്ചിൻ്റെ ഉള്ളിൽ വെക്കണ യാതൊരു നിർബന്ധമില്ല സെപ്റ്റംബർ മുപ്പതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഈ കണ്ട നമ്മുടെ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് എന്താണ് ഡേറ്റ് എന്നുള്ളത് അപ്പോൾ ഈ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് എന്നുള്ളത് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിന് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം നമ്മൾ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആറ് മാസം കൊണ്ടാണ് അവർക്ക് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം വരുന്നത് അപ്പോൾ അവർക്ക് വളരെ കുറഞ്ഞ ഗ്യാപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഡേറ്റ് നോർമലുള്ള ഡേറ്റിനേക്കാളും ഒരു മാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ആദ്യം കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എം ബി എന്താ ബി സി എ എം സി എ പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ ഡേറ്റ് ആണ് ഈ ഒരു സെപ്റ്റംബർ മുപ്പത് എന്നുള്ളത് ചില പ്രോഗ്രാമിന് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് എന്നുള്ളതുണ്ട് പക്ഷേ നമ്മൾ ഈ പറയുന്നതൊക്കെ കോമൺ ഡേറ്റ് മാത്രമാണ് ഒഫീഷ്യൽ കോമൺ ഡേറ്റ് ആണ് പക്ഷെ നമ്മുടെ അസൈൻമെന്റ് വാങ്ങിവെക്കുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററാണ് അപ്പോൾ സ്റ്റഡി സെന്ററിന് റൈറ്റ് ഉണ്ട് ഇത് എപ്പോൾ വാങ്ങാം അല്ലെങ്കിൽ എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പല സ്റ്റഡി സെന്ററും പല ടൈപ്പിലാണ് ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ചില ആൾക്കാർ ഇഗ്നോയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ചിട്ട് മാത്രമാണ് അസൈൻമെന്റ് വാങ്ങി വെക്കുന്നുള്ളൂ അവർ അതായിരിക്കും ഫോളോ ചെയ്യാം പക്ഷെ ചില സ്റ്റഡീസ് സെൻ്റർ ഈ ഒഫീഷ്യൽ ഡേറ്റിനെക്കാളും മുന്നേ വാങ്ങി വെക്കും ചില സ്റ്റഡീസ് സെൻ്റർ ഒരുപാട് അതായത് നവംബർ വരെയൊക്കെ നമുക്ക് ടൈം വരും ചിലപ്പോൾ എക്സാമിൻ്റെ തലേനാൾ വരെ സബ്മിറ്റ് ചെയ്യാൻ പല സ്റ്റഡീ സെൻറ്ററും അനുവദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോമൺ ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ഓരോ സ്റ്റഡീ സെൻറ്ററിന് ലാസ്റ്റ് ഡേറ്റും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീ സെന്ററിൽ പോയി അന്വേഷിക്കുകയാണെങ്കിൽ കറക്റ്റ് ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും പക്ഷെ ഇപ്പം തന്നെ അറിയില്ല കേട്ടോ എന്തായാലും കോമൺ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് സെപ്റ്റംബർ മുപ്പത് വരെ ടൈമുണ്ട് ചില അസൈൻമെന്റിൽ ഒക്ടോബർ തേർട്ടി അപ്പോൾ എന്തായാലും ഉറപ്പിക്കാം ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് വരെ ഈ ഒരു അസൈൻമെന്റ് സബ്മിഷൻ എന്തായാലും ഉണ്ടാവും പക്ഷേ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡേറ്റും കാര്യങ്ങളും ഒന്നുകിൽ ഇഗ്നോർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് സെന്റർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആരൊക്കെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രം ഇത് വെച്ചാൽ മതി അല്ലാത്തവരൊക്കെ അവർ തിരിച്ച് പറഞ്ഞയക്കൂട്ടാ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ മാത്രം അസൈൻമെന്റ് പ്രിപ്പയർ ആക്കിയിട്ട് സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കുക ആദ്യത്തെ കാറ്റഗറി ആൾക്കാർ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിലെ ഫ്രഷ് അഡ്മിഷനും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ സ്റ്റുഡൻസിനും ഈ ഒരു അസൈൻമെന്റ് വെക്കാൻ എലിജിബിലിറ്റി ഉണ്ട് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ ഉണ്ടല്ലോ ഫ്രഷ് അഡ്മിഷൻ അഡ്മിഷനിൽ നമ്മൾ എം ബി എം സി എ ബി സി അതുപോലെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിനൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിനൊക്കെ അവരുടെ ഫസ്റ്റ് സമ്മിൻ്റെ അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എം ബി എയ്ക്കോ അല്ലെങ്കിൽ എം സി എയ്ക്കോ ബി സി എയ്ക്കൊക്കെ നമ്മൾ ഏതെങ്കിലും സെമസ്റ്ററിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റുഡൻസിന് ആ റീ രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് വെക്കേണ്ട ടൈമാണ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പുതിയ സെഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനിൽ നമ്മൾ ആറ് മാസത്തെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് അത് പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് നോർമൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് ഇതിനാർക്കെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസംബറിൽ എക്സാം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് മൂന്ന് മാസം മുന്നേ ആയിട്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അതിൻ്റെയും അസൈൻമെൻറ്റ് വെക്കേണ്ടതാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടാവും അപ്പം ഞങ്ങൾ ഈ പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ബികോം ബി എ എം എ പ്രോഗ്രാം കുട്ടികളൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് അവർക്ക് ഇപ്പോഴല്ല അവർക്ക് അടുത്ത ജൂണിലേക്കാണ് എക്സാം വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ട് മാസം മുന്നേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി അവർക്ക് ഈ ഒരു സെഷനിൽ ബാധകമല്ല കേട്ടോ അതുപോലെ ഇതിനകത്ത് രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്തവരും അതുപോലെ തന്നെ റീജിസ്ട്രേഷൻ ചെയ്തവരായിട്ടുള്ള ഇയർ വൈസ് പ്രോഗ്രാമിൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഇപ്പോൾ അസൈൻമെൻറ്റ് വെക്കേണ്ടതാണ് വാർഗക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി സെഷനിൽ ഒരു ബി കോമിനോ അല്ലെങ്കിൽ ബി എക്കോ എം എക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇയർ വൈസ് പ്രോഗ്രാമിന് നമ്മൾ അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിലോട്ട് റീജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ വൺ ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ വൺ ഇയർ പി ജി ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് ഇവയ്ക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സെപ്റ്റംബറിൽ അസൈൻമെൻറ്റ് വയ്ക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് കാറ്റഗറി അല്ലാതെ പിന്നെ ആർക്കൊക്കെ ഈ ഒരു സെഷനിൽ അസൈൻമെൻറ് വെക്കാൻ പറ്റുമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ എക്സാമൊക്കെ എഴുതി പക്ഷെ നമുക്ക് അസൈൻമെൻറ് വെക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ കുട്ടികൾക്ക് ഈ സെഷനിൽ അസൈൻമെൻറ്റ് ആക്കിയിട്ട് വെക്കാവുന്നതാണ് അതുപോലെ ഇതുവരെ ആയിട്ട് നമ്മൾ അസൈൻമെൻറ്റോ എക്സാമോ ഒന്നും എഴുതിയിട്ടില്ല നമ്മൾ ഡിസംബറിൽ എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ട് നമുക്കും വെക്കാവുന്നതാണ് സെപ്റ്റംബറിൽ പക്ഷേ പഴയ കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാലിഡിറ്റി എത്ര വരെ ഉണ്ട് നോക്കുക അപ്പോൾ വാലിഡിറ്റി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഇഗ്നോലിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രാമിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അസൈൻമെൻറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അസൈൻമെൻറ്റ് വെക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇത്രയും കാറ്റഗറി ആൾക്കാരൊക്കെ പറഞ്ഞു ഇവർക്കൊക്കെ അസൈൻമെന്റ് വെക്കാൻ എലിജിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു ഇനി കുറേ പേർക്കുള്ള ഒരു ഇതാണ് നമ്മൾ ഈ ഡിസംബറിൽ എക്സാം എഴുതുന്നില്ല അങ്ങനെയെങ്കിലും അസൈൻമെന്റ് വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എക്സാം എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അസൈൻമെൻറ്റ് വെക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക സംവിധാനങ്ങളോ അങ്ങനെ പോസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അസൈൻമെന്റ് വെച്ചോളൂ അസൈൻമെൻറ്റ് നേരത്തെ വെക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അസൈൻമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആവാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തവണ എക്സാം എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അസൈൻമെൻറ്റ് വെക്കാൻ അതിനുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അസൈൻമെൻറ്റ് വെച്ചോളൂ നല്ലതാണ് പിന്നീട് എക്സാം എഴുതുന്ന ടൈമിൽ വീണ്ടും അസൈൻമെൻറ്റ് വെക്കേണ്ട കാര്യമില്ല ഒരു സബ്ജക്റ്റിന് ഒരു തവണ അസൈന്മെന്റ് വെച്ചാൽ മതി കേട്ടോ പിന്നെ ആ ഒരു സബ്ജക്റ്റിന് പിന്നെ വെക്കേണ്ട കാര്യമില്ല പിന്നെ ഫെയിൽ ആവുന്ന സിറ്റുവേഷനിൽ മാത്രം വീണ്ടും നമുക്ക് എഴുതിയിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാവരും അസൈൻമെൻറ്റിനകത്ത് പാസ്സാവും അപ്പം നല്ല രീതിയിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കുന്നത് വീഡിയോ നമ്മൾ കിഡിലൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അരമണിക്കൂറോളുള്ള ഒരു ലെങ്ത്തി വീഡിയോ ആണ് പക്ഷേ അസൈൻമെൻറ്റ് എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം നമുക്ക് അത് നല്ലോണം ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അസൈൻമെൻറ്റ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അസൈൻമെന്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എവിടുന്നാ കിട്ടുക അതുപോലെ തന്നെ ഏത് അസൈൻമെൻ്റ് ആണ് ഡൗൺലോഡാക്കി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും മിക്കവാറും നാളെയും മറ്റന്നാളെയും ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യൂ കേട്ടോ ഓക്കെ താങ്ക്